ഈ മാസം പതിമൂന്നിന് വയനാട് ജില്ലയിൽ ഹർത്താൽ എന്നുള്ളതാണ് വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ മാസം പതിമൂന്നിന് അതായത് മറ്റന്നാൾ ചൊവ്വാഴ്ച ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു കാർഷിക കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അരുൺ വിവരങ്ങൾ എന്താണ് ഹർത്താലിൻ്റെ വിവരങ്ങൾ എന്താണ് അരുൺ റിജിത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അജീഷിൻ്റെ വീട്ടിലാണ് വികാര വികാരനിർഭരമായ അവസ്ഥയിലേക്ക് ഈ ഗ്രാമം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ആളുകൾ വന്നു പോകുന്നുണ്ട് അതിനിടയിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം കർഷക സംഘടനകളുടെ യോഗത്തിൽ ഇന്ന് ചേർന്ന കർഷക സംഘടനകളുടെ യോഗത്തിൽ വയനാട് ജില്ലയിൽ ഹർത്താൽ നടത്താൻ ഈ മാസം പതിമൂന്നിന് ഹർത്താൽ നടത്ത നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിരിക്കുന്നു ഈ വന്യജീവി ആക്രമണം തുടർച്ചയായി വരുന്ന സാഹചര്യത്തിൽ സർക്കാരുകൾ വേണ്ട രീതിയിലുള്ള സംരക്ഷണം ജനങ്ങൾക്ക് ഒരുക്കുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർത്താൽ നടത്തുന്നതിനൊരു തീരുമാനം ഫാർമസി ഫോറം ജില്ലാ ചെയർമാൻ ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫോറം കഴിഞ്ഞ ഒരു നാല് വർഷക്കാലമായിട്ട് വയനാട്ടിലെ വന്യമൃഗമായിട്ടുള്ള വിഷയവും ജനങ്ങളുമായിട്ടുള്ള വിഷയങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ വയനാട്ടിൽ സംഘടിപ്പിച്ചു ആ സമരങ്ങളിലൊക്കെ തന്നെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ മുഖം തിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് എല്ലാ ഭരണകൂടവും കണക്ക് തന്നെയാണ് കാര്യത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ആറുമാസ ഫാർമേഴ്സ് ലീഫ് ഫോറം ഡി എഫ് ഓഫീസ് ഉൾപ്പെടെയുള്ള പിന്നെ ഓഫീസുകൾ ഉപരോധിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ കർഷകനെ അഞ്ച് ലക്ഷം രൂപ വിലയിട്ട് നിങ്ങൾ എടുത്തിരിക്കുകയാണെങ്കിൽ ആ അഞ്ച് ലക്ഷം രൂപ വെച്ച് ആദ്യം കൊടുക്കുകയാണെങ്കിൽ അവർ ഇവിടുന്ന് പാലായം ചെയ്തോളും മറിച്ച് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ടാർജിറ്റെങ്കിൽ ഇത് വയനാട്ടിലെ ഈ വരും നാളുകളിൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം തേങ്ങനു മുമ്പ് തന്നെയാണ് വാഗേരിയിൽ ഒരു പച്ചയായ മനുഷ്യനെ പ്രതീക്ഷ ആ പച്ചയായ മനുഷ്യനെ പുല്ലരിയാൻ പോയപ്പോൾ അവിടെ ഉണ്ടായ സംഭവം മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് കടുവ ഏഴ് എൺപത് ശതമാനം ഭക്ഷിച്ച അവസ്ഥയിലാണ് ഉണ്ടായത് അതിന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി സർക്കാരും അതിന് ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയും എം പി എല്ലാം വളരെ ചർച്ച ചെയ്തു എന്താണ് ഈ ചർച്ചയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നതിനുള്ള ചർച്ച ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവസാനത്തെ ഉദാഹരണം ഇന്നലെ ഇന്നലെ മാനന്തവാടിയിലെ വയനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഒന്നടങ്കം കളക്ടറെ ഉൾപ്പെടെ ഡി എഫ് ഒനെ ഉൾപ്പെടെ ബന്ദികളാക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടും ഒമ്പതും മണിക്കൂർ നേരത്തെ നീണ്ട ചർച്ചയാണ് ഈ പത്തു ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ആ പത്തു ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി മണി വരെ അത് അഞ്ച് ലക്ഷം രൂപയിൽ നിർത്തുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മന്ത്രിയോ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഉരുണ്ടു കളിച്ചു എന്നുള്ളതാണ് എൻ്റെ വസ്തുത പക്ഷേ സ്വജീവൻ പേടി വന്നപ്പോഴാണ് അവർ പ്രഖ്യാപിച്ചത് ഈ പത്ത് ലക്ഷം രൂപ അതിവിടുത്തെ കർഷക ജനത മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഈ ആന ഈ ആന ഇന്നലെ തൊട്ട് ഇവിടെ തമ്പടിച്ചതാണ് എവിടെ ആന ഓടി ഓടി ഒളിച്ചു എന്നുള്ളത് ഇവിടുത്തെ ജനത്തിനറിയുവാൻ താല്പര്യമുണ്ട് അതിനെ മയക്കുമെടി വെച്ച് അതിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഇന്നലെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ ആനയെ മയക്കുപെടി വെക്കുന്നതിന് വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ചോദ്യചിഹ്നമാണ് ആ ആനയെ വെടിവെക്കുന്നതിന് വേണ്ടിയോ ആ ആനയെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയോ താല്പ അതിന് ഉത്തരമണിമുരമണിമുറ ഹർത്താൽ പതിമൂന്നാം തീയതി രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഹർത്താൽ ഈ ഹർത്താലിൻ്റെ പ്രത്യേകതയുണ്ട് നിർബന്ധമായിട്ട് ആരെയും ഞങ്ങൾ കടയടപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല നിർബന്ധമായിട്ട് ഞങ്ങൾ വണ്ടി തടയാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് മനസ്സാക്ഷി മരവിക്കാത്ത മനസ്സാക്ഷിയുള്ള കുടിയേറ്റ മേഖലയിലെ വയനാട്ടിലെ കർഷകർ അതിനോട് അതുതന്നെയാണ് എന്തായാലും നിർബന്ധിച്ച് കടകളടപ്പിക്കാനോ വാഹനം തടയാനോ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ തയ്യാറാവില്ല പക്ഷേ ഹർത്താൽ ആചരിക്കാനാണ് പതിമൂന്നാം തീയതി ഹർത്താൽ ആചരിക്കാനാണ് തീരുമാനമെന്നാണ് അറിയിച്ചിരിക്കുന്നത് റിജിത് ശരി അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തുടർച്ചയായുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഷക സംഘടനകളുടെ നേതൃയോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നു മറ്റെന്നാൽ വയനാട് ജില്ലയിൽ ഹർത്താൽ നടത്താനുള്ളതാണ് തീരുമാനം നിർബന്ധിച്ച് കടകൾ അടപ്പിക്കില്ല വാഹനങ്ങൾ തടയില്ല ഈ ദുരിത ജീവിതം അതിൻ്റെ പ്രതിസന്ധികൾ അറിയുന്ന എല്ലാവരും ഹർത്താലുമായി സഹകരിക്കും എന്നാണ് കർഷക സംഘടനകളുടെ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരം ദൗത്യസംഘം മേലൂർ മഖിനാ ദൗത്യത്തിൻ്റെ ഭാഗമായി വനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ബാവലി പാതയിലെ ആനപ്പാറയിൽ നിന്നാണ് വനത്തിലേക്ക് സംഘം നീങ്ങിയിരിക്കുന്നത് അനുയോജ്യമായ സാഹചര്യമുണ്ടായാൽ മയക്കുപെടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്